പ്രമുഖ പണ്ഡിതനും സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുഷാവറംഗവുമായ ഷറഫുൽ ഉലമ അബ്ബാസ് മുസ്ലിയാർ മഞ്ഞനാടി വഫാത്തായി. 72 വയസ്സായിരുന്നു. കൂർഗ് ജമിയത്തുൽ ഉലമ അധ്യക്ഷനും അൽമദീന സ്ഥാപകനും ചെയർമാനുമാണ്. കർണാടകയിലെ കുടക് ജില്ലയിൽ മടിക്കേരിക്കടുത്ത് ഹാക്കത്തൂരിൽ 1946 ജനനം. പിതാവ് കാസർഗോഡ് ആദൂരിനടുത്ത് കോട്ടയടി ജനാബ് മുഹമ്മദ് കുഞ്ഞിയാണ്. മാതാവ് കാഞ്ഞങ്ങാട്ടെ ബിഫാത്തിമ. ഹാക്കത്തൂരിലെ ഓത്തുപള്ളിയിൽ അഹമ്മദ് മുസ്ലിയാരിൽ നിന്ന് അറിവിന്റെ അത്യാക്ഷരം കുറിച്ചു. ശേഷം കൊണ്ടങ്കേരി അബ്ദുല്ലാ മുസ്ലിയാരുടെ ദർസിൽ 5 വർഷം മതപഠനം നുകർന്നു. തുടർന്ന് തളിപ്പറമ്പ് തിരുവട്ടൂരിലെ പണ്ഡിതനും സൂഫിവര്യനുമായ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരുടെ അടുക്കലിൽ നിന്ന് വിജ്ഞാനം കരസ്ഥമാക്കിയ അദ്ദേഹം ഉസ്താദിന്റെ ശിക്ഷണത്തിൽ ആത്മീയ ലോകത്തേക്ക് പാദമൂ. തുടർന്ന് സമസ്ത പ്രസിഡന്റും പണ്ഡിത ജ്യോതിസ്യുമായ മർഹൂം താജുലുലമയുടെ ദർസിൽ 3 വർഷം പഠനം നടത്തി. താജുലുലമയുടെ നിർദ്ദേശപ്രകാരം ഉത്തരേന്ത്യയിലെ ദയൂബന്ദ് ദാറുൽ ഉലൂമിലേക്ക് ഉപരിപഠനത്തിന് പോവുകയും കാസിമി ബിരുദവും കരസ്ഥമാക്കുകയും ചെയ്തു. കർണാടകയിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം വിപുലമാക്കുന്നതിലും വിദ്യാഭ്യാസ മുന്നേറ്റം ശക്തിപ്പെടുത്തുന്നതിലും വലിയ പങ്കുവഹിച്ച പണ്ഡിതനാണ് മഞ്ഞനാടി അബ്ബാസ് മുസ്ലിയാർ. 1994 മഞ്ഞനാടിയിൽ അദ്ദേഹം സ്ഥാപിച്ച അൽമദീന ഇസ്ലാമിക് കോംപ്ലക്സ് ഇന്ന് നിരവധി സ്ഥാപനങ്ങളുടെ സമുച്ചയമാണ്. വിശ്രമമില്ലാത്ത വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്നു മഞ്ഞനാടി ഉസ്താദ്. മംഗലാപുരത്തും പരിസരങ്ങളിലും ഇസ്ലാമികമായ ചൈതന്യം സജീവമാക്കുന്നതിന് അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ നിദാനമായിരുന്നു. ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത ജ്ഞാനത്തിന്റെയും വിനയത്തിന്റെയും ആത്മീയമായ മഹിമയുടെയും ഉടമയായിരുന്നു മഞ്ഞനാടി ഉസ്താദെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അനുസ്മരിച്ചു. മയ്യിത്ത് നിസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് മഞ്ഞനാടി അൽമദീനയിൽ വെച്ച് നടക്കും.